കൊറോണയ്ക്കെതിരെ എല്ലാവരും ഒരുമിച്ച് യുദ്ധം ചെയ്യുന്ന സാഹചര്യത്തിൽ ചേലക്കര തോന്നൂർക്കര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ നിന്നും വിരമിക്കുന്ന എൻ നാരായണന്റെ കുറവ് വലിയ നഷ്ടമാണെന്ന് മെഡിക്കൽ ഓഫീസർ എം ടി ദിവ്യ അഭിപ്രായപ്പെട്ടു. കരയാനും ചിരിക്കാനും കൂടെ നിന്ന് കോവിഡ് മഹാമാരിയുടെ മുന്നിൽ തോറ്റുകൊടുക്കുന്നവരല്ല ആരോഗ്യ പ്രവർത്തകരെന്ന ദൃഢനിശ്ചയത്തോടു കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചവരാണ് തോന്നൂർക്കരയിലെ സഹപ്രവർത്തകരെന്ന് എൻ നാരായണൻ പറഞ്ഞു. പി എച്ച് സിയിൽ എൻ നാരായണൻ നൽകിയ വിരമിക്കൽ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു ഇരുവരും. സാറിൻ്റെ യാത്രയിപ്പോൾ കുറച്ചുകൂടെ ഗംഭീരമായ രീതിയിൽ ആഘോഷിക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ പഞ്ചായത്ത് ട്രിപ്പിൾ ലോക്ക്ഡൗണിലായതിനാലും കൊറോണയുടെ സാഹചര്യം ആയത് കാരണം അതിൻ്റെ ബുദ്ധിമുട്ടുകളുള്ളതിനാലും ഇന്ന് സമ്പൂർണ്ണ ലോക്ക്ഡൗൺ ആയതിനാലുമൊക്കെയാണ് നമുക്ക് ഒരു വിപുലമായ രീതിയിലുള്ളൊരു ചടങ്ങ് സംഘടിപ്പിക്കാനായിട്ട് കുറച്ച് നിയന്ത്രണങ്ങളുണ്ടായിരുന്നു. എന്നിരുന്നാലും ഇത്രയും ദീർഘകാലത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സാറിനെ ഞങ്ങൾ സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും പേരിൽ മെഡിക്കൽ ഓഫീസർ എന്നുള്ള നിലയിൽ സാറിൻ്റെ ഭാവി ജീവിതത്തിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. ഒരു മെഡിക്കൽ ഓഫീസർ എന്ന നിലയിൽ സാറ് പോകുമ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. കാരണം നമുക്ക് സൂപ്പർവൈസേഴ്സ് എപ്പോഴും ഒരു ആശുപത്രി മുന്നോട്ട് ആശുപത്രിയുടെ പ്രവർത്തനം തടസ്സം കൂടാതെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് മെഡിക്കൽ ഓഫീസറെ എല്ലാ രീതിയിലും മെഡിക്കൽ ഓഫീസർക്ക് സഹായം ലഭിക്കുന്നത് ഹെൽത്ത് ഇൻസ്പെക്ടറും ലേഡി ഹെൽത്ത് ഇൻസ്പെക്ടറും അടങ്ങുന്ന ബാക്കി സ്റ്റാഫിൻ്റെ കയ്യിൽ നിന്നാണ്. അപ്പോൾ ഇപ്പോൾ സാറ് കൂടെ ഇന്ന് റിട്ടയർ ആകുമ്പോൾ നമ്മളുടെ ആശുപത്രിയിലെ രണ്ട് സീനിയർ പോസ്റ്റുകൾ ഒഴിഞ്ഞുകെടുക്കുകയാണ്. ആ ഒരു വിഷമം നമ്മൾക്കുണ്ട്. നമുക്കൊരു ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ആശുപത്രിയിലൊരു സീനിയർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഇവിടെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ആശുപത്രിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും സാറിൻ്റെ എല്ലാവിധ സഹായ സഹകരണങ്ങളും ഞങ്ങൾക്ക് സാറിൽ നിന്ന് ലഭിച്ചിരുന്നു. സാറിൻ്റെ അഭാവം പ്രത്യേകിച്ചും ഈ കൊറോണയ്ക്കെതിരെ നമ്മൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന കാലത്ത് നമുക്കതൊരു വലിയ നഷ്ടം തന്നെയാണ്. പക്ഷേ ഗവൺമെൻറ് സർവീസിലൊരു അനിവാര്യതയാണ് റിട്ടയർമെൻറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് നമുക്ക് ഒഴിവാക്കാനാവാത്തതാണ്. നമുക്ക് എല്ലാവർക്കും ഈ സാറിൻ്റെ റിട്ടയർമെൻറ്റ് ഒരു ദുഃഖകരമായ ഒരു സംഭവമാണെങ്കിൽ പോലും സാറിന് നമ്മൾ എല്ലാ വിധത്തിലുള്ള ഭാവി ജീവിതത്തിലെ എല്ലാ ആശംസകളും നേരുന്നു. നമ്മുടെ പാലക്കാട് ജില്ലയിലാണ് എൻ്റെ സ്വദേശം. അട്ടപ്പാടിയിൽ നിന്നാണ് വർക്കിൻ്റെ തുടക്കം. അതിനുശേഷം കോഴിക്കോട് കൊടുങ്ങല്ലൂർ ഭാഗങ്ങളിലുള്ള വർക്കിന് ശേഷമാണ് ഞാൻ ഇവിടെ വന്നെത്തുന്നത്. മറ്റുള്ള പി എസ് സികളിൽ വർക്ക് ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മുടെ തോന്നൂർക്കരയ്ക്കുള്ള ഒരു പ്രത്യേകത എനിക്ക് കാണാൻ കഴിഞ്ഞത് സ്റ്റാഫിൻ്റെ എല്ലാവരുടെയും ഒത്തൊരുമയോടുകൂടെയുള്ള പ്രവർത്തനമാണ്. അത് എടുത്തു പറയേണ്ടതാണ്. കരയാനും ചിരിക്കാനും എല്ലാവരും ഒത്തൊരുമിച്ച് ഉണ്ടാവും എന്നുള്ളത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ്. വേറൊരു കാര്യം, ഏറ്റവും വലിയ പഞ്ചായത്ത് ഈ ബ്ലോക്കിലെ ചേലക്കരയാണ്. അതുകൊണ്ട് തന്നെ ഒട്ടനവധി പ്രശ്നങ്ങളെ ആരോഗ്യ മേഖലയ്ക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് തന്നെ നമ്മൾക്ക് എസ് ടി കോളനിയിൽ ഇതുവരെ കൊറോണ തിരിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ എസ് ടി കോളനിയിൽ ഏകദേശം 10-14 കേസ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഡോക്ടറും ഞാനും പോലീസും ഒക്കെ പാടെ അവിടെ ഓരോ സർവേക്കും അവരെ ബോധവൽക്കരിക്കാനുമായി പോയിരുന്നു. എല്ലാ വർക്കുകളിലും ഒപ്പം മെഡിക്കൽ ഓഫീസർ മുതൽ ഏറ്റവും അടിത്തട്ടിലുള്ള ആശാപ്രവർത്തകർ വരെ ഒത്തൊരുമിച്ച് പ്രവർത്തിക്കാൻ കഴിയുന്നു. അത് നമ്മളൊരു മുതൽക്കൂട്ടാണ്. നമ്മുടെ 40 ആശാപ്രവർത്തകരുടെ അഭിപ്രായങ്ങളും പ്രവർത്തനങ്ങളും ഈ രണ്ട് ആശുപത്രിയിലായിട്ടും കൊറോണ സെൻ്ററുകളിലായിട്ടും അവരുടെ സേവനങ്ങളും മഹനീയമാണ്. എന്തായാലും ഒരു എച്ച് ഐ എന്നുള്ള ലെവലിൽ ഈ ഒരു 3 വർഷം എല്ലാവരെയും കോർഡിനേറ്റ് ചെയ്ത് പോകാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ അത് നമ്മൾക്ക് പരസ്പരം ചർച്ച ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട്. കോവിഡ് മഹാമാരിയുടെ മുന്നിൽ തോറ്റുകൊടുക്കുന്നവരല്ല ആരോഗ്യ പ്രവർത്തകരും ആശാപ്രവർത്തകരും എന്ന് ഒരിക്കൽ കൂടി തെളിയിക്കാൻ വേണ്ടിയുള്ള ആ രണ്ടാം ഘട്ടത്തെയും നമ്മൾ അതിജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇവിടെ 2 മെഡിക്കൽ ഓഫീസർമാരുണ്ട്, പിന്നെ ഒരു ആയുർവേദ ഡോക്ടറുണ്ട്, ബാക്കിയുള്ള എല്ലാ സ്റ്റാഫുകളുണ്ട്. എല്ലാവരുടെയും നേതൃത്വത്തിൽ ആ കൂട്ടായ യത്നത്തിന് കഴിയുന്നു. അതിൽ ഞാൻ അങ്ങേയറ്റം റിട്ടയർ ചെയ്യുന്ന സമയത്തും സംതൃപ്തനാണ്. റൈറ്റ് ട്യൂഷൻ വാർത്തയിൽ ഇനി ഒരു ഇടവേളയ്ക്ക് ശേഷം വാരാന്ത്യ വാർത്തകൾ കാണാം.